അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ ബന്ദാവൂർ ചില മരണങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിലാണെങ്കിൽ വല്ലാത്തൊരു മഹാഭാഗ്യമായ മരണമാണ് മക്കത്ത് വെച്ച് പരിശുദ്ധ ഹെറവിൻ്റെ സമീപത്ത് വെച്ച് ആ ആരാധനകളും ഉംറയോ ഹജ്ജോ നിർവഹിച്ച് മരണപ്പെടുന്നൊരു ഭാഗ്യവാന്മാരുണ്ട് അള്ളാഹു അത്രയും ഭാഗ്യവാന്മാരിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ നിന്ന് ഒരു ഉമ്മയും മകളും കൂടിയിട്ട് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൽ ഹജ്ജിന് പോയി അവസാനമാ ഹജ്ജിൻ്റെ ഉംറയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ മകൾക്ക് അസുഖം ബാധിച്ചത് ഒടുവിലാ മകള് ഷാഹിന എന്നു പേരുള്ള ഒരു അഷ്റഫിൻ്റെ ഭാര്യയായ ഒരു ഉമ്മയുടെ പൊന്നുമകള് ഉമ്മയോടൊപ്പം ഹജ്ജിന് പോയ ആ ഷാഹിന മരണത്തിന് കീഴടങ്ങി ആ സംഭവം മുജീബ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ വല്ലാതെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കുറിപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ആ ഒരു രണ്ടുപേരും ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ഈ ഷാഹിന എന്ന് പറയുന്ന ഈ മോളാണ് ഈ ഉമറകളൊക്കെ നിർവഹിച്ചു കൊടുക്കണേ അവരവിടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് എത്ര ഉമറ വേണമെങ്കിലും ചെയ്യാലോ അങ്ങനെ മൂന്ന് മെമ്പ്രകൾ നിർവഹിച്ചിട്ടുണ്ട് ഈ ഒരറ്റ പോക്കിൽ ഇനി അവർക്ക് മദീനയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾക്ക് ഇതിനിടയിലാണ് ഈ ഷാഹിനക്ക് വല്ലാതെ പനി ബാധിച്ചത് അങ്ങനെ പനി ബാധിച്ചിട്ട് അവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ആ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ഈ മുജീബ് എന്ന് പറയുന്ന ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം വരുന്നത് അപ്പോൾ ഈ ഉമ്മ ഈ മോനോട് പറഞ്ഞ എൻ്റെ ഷായിമോള് ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് മോൻ ഒന്ന് ചെന്ന് നോക്കൂ എനിക്ക് ഭാഷയൊന്നും അറിയില്ല എൻ്റെ മോളെ അവസ്ഥ എന്താണ് അങ്ങനെ ഈ മുജീബ് പോക്കോട്ടൂർ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി നഴ്സിനെ കണ്ടു ഇവരെ കണ്ടു അവരാകെ മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ട് കിടക്കും ആകെ ക്ഷീണതയായിരിക്കുന്നു അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട റൂം കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറുമ്പോൾ അപ്പോൾ ആ മാസ്ക് അഴിച്ചിട്ട് ആ എന്ന് പേരുള്ള ആ ഒരു തീർത്ഥാടക ആ ഉമ്മയുടെ പൊന്നുമോള് തിത്തുമ്മ എന്നാണ് ആ ഉമ്മയുടെ പേര് അവർ വല്ലാത്ത സങ്കടപ്പെട്ട പറഞ്ഞു ഒരു സങ്കടപ്പെടലും വേണ്ട നിങ്ങളെത്തിയത് പരിശുദ്ധ ഇടത്തിലാണ് അതിൻ്റെ ഹൈർ എന്താണോ അതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷാഹിന എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മകളെ ആശ്വസിപ്പിച്ചു അങ്ങനെ വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഉമ്മ ഒക്കെ റെഡിയാവും എന്ന് പറഞ്ഞു രണ്ടും മൂന്നും ദിവസങ്ങൾ കഴിയും തോറും ഇവരുടെ ആരോഗ്യനില വഷളായി ന്യൂമോണിയയും എച്ച് വൺ എൻ വൺ പനിയൊക്കെ ബാധിച്ചു കാലാവസ്ഥ അവർക്ക് ഒട്ടും യോജിക്കാത്തതായും ഒടുവിൽ വേദനയോടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ ഷാഹിന പടച്ച റബ്ബിലേക്ക് യാത്രയായിരിക്കുന്നു എന്ന് ഇന്നാലി ലാഹി വൈ ഇന്നാലിഹിറു അല്ലാഹു ആ ഒരു സ്ത്രീയുടെ കബരിടം വിശാലമാക്കട്ടെ മഹഫറത്ത് മറമത്തും അല്ലാഹു ചെയ്യട്ടെ പക്ഷെ എങ്ങനെ ഉമ്മയോടത് പറയുമാറി ഇവരുടെ മക്കളും സോറി ഇവരുടെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഹോസ്പിറ്റലിൽ എത്തി ജിദ്ദയിൽ നിന്നും മക്കയിൽ നിന്നൊക്കെ എത്തി പക്ഷെ ആ പൊന്നുമ്മയോട് എങ്ങനെയാണ് സ്വന്തം മോള് അതും അവരെ മൂന്ന് തവണ കൈ പിടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളും ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഉമ്ര ചെയ്യിപ്പിച്ച സ്വന്തം മോള് മരണപ്പെട്ടു എന്ന ആ ഉമ്മയോടെ എങ്ങനെ പറയും അങ്ങനെ മുജീബ് മുജീപ്പക്കൂട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവർ ഉമ്രക്ക് ഉമ്ര കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി നിൽക്കുകയാണ് ഒൻപത് മണിക്ക് വരേണ്ട ബസ് അന്ന് എന്തോ ഒരുപാട് വൈകി അതുകൊണ്ട് അവരെ കിട്ടിയപ്പോൾ അന്വേഷിച്ചു ബസ്സിൽ കയറിയിട്ട് റെഡിയാവാണ് ഉമ്മയോട് പറഞ്ഞ് അവിടുത്തെ അതിൻ്റെ അമീറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇവരെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനെ ആ ഉമ്മനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ വന്നവർക്കൊന്നും ഈ ഒരു ഷായ്മോൾ എന്നിവരുടെ പൊന്നുമോൾ മരണപ്പെട്ടു എന്ന് ആ ഉമ്മയോട് പറയാൻ പറ്റുന്നില്ല ആ അത്തരമൊരു മാനസികാവസ്ഥയാണ് അവസാനം അതും ഈ സാമൂഹ്യ പ്രവർത്തകനെ ഏൽപ്പിച്ചു കുടുംബക്കാരൊക്കെ ആ ഉമ്മയോട് ഒരു ഒരു പ്രത്യേക രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ ഉമ്മ നെഞ്ചത്ത് കൈവെച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു എൻ്റെ കൈ പിടിച്ചിട്ടാണ് എൻ്റെ ഷായി എന്നെ ഈ ഉമ്ര ഒക്കെ നിർവഹിച്ചത് ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോയാൽ എൻ്റെ പേരക്കുട്ടികളോട് എൻ്റെ ഷാഹിമാളുടെ മക്കളോട് ഞാൻ എന്താണ് പറയുക കറമ്പേ നിങ്ങൾ ആലോചിച്ചോക്കും മരണം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എത്രയോ പേര് ഹജ്ജിന് പോയി സോറി ഉമ്രക്ക് പോയിട്ട് അവിടെ മരണപ്പെടുന്നുണ്ട് ഇതൊക്കെ അറിയുന്ന ഒരാളാണ് മുജീബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു മരണമായിരുന്നു ഈ മാറൻ മറ്റേ മഞ് മഞ്ചേരിയിലുള്ള എന്ന് പറയുന്ന അഷ്റഫിൻ്റെ ഭാര്യയുടെ മരണം അവരെ തന്നെ ഭർത്താവിൻ്റെ അനുമതിയൊക്കെ കിട്ടിയിട്ട് ഹറമിൽ വെച്ച് തന്നെ അവരുടെ ഖബറടക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഷാഹിനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അത് ഇത് കാരണം ചില മരണങ്ങൾ അങ്ങനെയാണ് ആ ഒരു ചില സ്ഥലങ്ങൾക്കൊരു ബർക്കത്തുണ്ട് ആ ബർക്കത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ ജീവൻ അവസാനമായിട്ട് നഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ തന്നെയാണ് ആ കുടുംബത്തിൻ്റെ ആ മക്കൾക്ക് അള്ളാഹു അതേപോലെ അവരുടെ ഭർത്താവിരുമൊക്കെ ക്ഷമിക്കാനും മനസ്സമാധാനമുള്ളൊരു ഒരു അവസരം അള്ളാഹു നൽകട്ടെ ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം നൽകട്ടെ നമ്മളും പല ആളുകളും നമ്മളോട് ദുരാ കൊണ്ട് വസീത ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കൊണ്ടോട്ടിയിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നതിന് തൊട്ട് മുൻപാണ് വിളിച്ചത് ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞു സങ്കടങ്ങൾ പറഞ്ഞു പലരും വാട്സപ്പിലൊക്കെ അയച്ചിട്ടുണ്ട് എല്ലാവരുടെ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു അല്ലാഹുവും ആ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഉംറക്ക് പോയിട്ട് ഒരു സിറിയക്കാരനാണ് ഖാസി ഷഹദദ്ന്ന് പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ജർമ്മനിയിലാണ് ജോലി സിറിയക്കാരനാണ് ഈ ജർമ്മനിയിൽ നിന്ന് ഉമ്രക്ക് വരുന്നത് സൈക്കിളിലാണ് ഈ സൈക്കിളിൽ ഉമ്രക്ക് വരുന്ന ഈ മനുഷ്യൻ നിരന്തരം പരിശുദ്ധ ഹെറമിനോടുള്ള വല്ലാത്തൊരു പ്രണയം കാരണം ഓരോ നിമിഷങ്ങളിലും ഹെറമിനെക്കുറിച്ചും റസൂലുല്ലാനെക്കുറിച്ചും സിറിയൻ ഭാഷയിൽ തുർക്കി ഭാഷയിൽ പാട്ടുപാടിയിട്ട് സൈക്കിളിൽ ആനന്ദ നൃത്തം ചവിട്ടിയിട്ട് ഉമ്രക്ക് വന്നിരുന്ന മനുഷ്യൻ പരിശുദ്ധ ഹക്കയിലെത്തിയിട്ട് ആ കവാടത്തിലെത്തി ആ ഉമ്ര നിർവഹിക്കുന്നതിന് മുൻപ് തന്നെ മരണത്തിന് കീഴടങ്ങി എന്ന് സൗദി അറേബ്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് വലിയ സങ്കടം ആ മനുഷ്യൻക്ക് എത്രയോ ഉമ്ര ചെയ്തതിൻ്റെ പുണ്യങ്ങൾ കിട്ടുമായിരിക്കും കാരണം പല ആളുകളും നമുക്ക് ഒരാൾ നടന്നു പോകുമ്പോഴേക്കും പരിഹാസ കഥാപാത്രങ്ങളാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നടന്നും അതേപോലെ എന്താ പറയുക സൈക്കിളിലും മുന്തു ഒക്കെ നട പോകുന്ന ആളുകളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്നായത് ഇങ്ങനെ പരിഹാസ കഥാപത്രമോ അള്ളാഹു എല്ലാവരുടെയും അദ്ദേഹത്തിൻ്റെയൊക്കെ കബരിടം അള്ളാഹു വിശാലമാകാരണം അത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖം തോന്നി പക്ഷേ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണ് അതേപോലെ പെരിന്തൽമണ്ണയിൽ ഉമ്മർക്കാന്ന് വരുന്ന ഒരു എഴുപത്തേഴ് വയസ്സുള്ള ഒരു റേഷൻ കടക്കാരനാണ് അദ്ദേഹം എത്ര വയസ്സ് കഴിഞ്ഞാലും പാട്ടുപാടും ഭയങ്കരമായിട്ട് പാട്ടുപാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം പൂന്താനത്തിൻ്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആഘോഷം നടക്കുന്നുണ്ട് പൂന്താനം ഇല്ലത്തിൻ്റെയും ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടി സംയുക്തമായി നടന്ന് അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പാട്ടുപാടണം എന്ന് പറഞ്ഞ മുമ്പർക്ക് അങ്ങനെ പാട്ടുപാടാൻ കയറി എന്നിട്ട് എന്നിട്ടാ യൂസഫലി കച്ചേൽ എഴുതിയൊരു മനോഹരമായൊരു പാട്ടുണ്ട് പതിനാലാം രാ